Hello, assalamu alaikum. In the Anamada Kanikanadu, Eenth Mbidiana, Angala Kolkottukarude oru special aanu. Idaanu Eenthinte maram ennu parayunnathu. Imale oru kai undaavum. Appo adu unakkittu namukku vaangikkan kittum. Appo idaanu Eenth ennu parayunnathu. Ariyathavarkku vendittaanu njan idu kaanikkunnathu. Appo ingane Eenth kittiyalum nalla vela kazhugittu idonnu ara manikkur onnu vellathil ittu poduthi kazhinjale idu namukku nalla nice aayittu mixiyil podichedukkan vendittu pattum. അപ്പൊ അങ്ങനെ പുതിർത്തിയതിനു ശേഷം ഞാനിത് മിക്സിയിൽ പൊടിക്കുന്നതാണത്. അപ്പൊ ഇത് എൻ്റെ ഉമ്മയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഉമ്മൻ്റെ സ്പെഷ്യലാണിത്. അപ്പൊ ഉമ്മനാണ് ഇത് എല്ലാം ഇന്ന് മൊത്തം ചെയ്യുന്നത്. അപ്പൊ ഇത് അരിച്ച് പൊടിച്ചതിന് ശേഷം നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പൊ നല്ല ശുദ്ധമായ ഈന്തിൻ്റെ പൊടി നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫിൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5 വലിയ ഉള്ളിയാണിത്. അത് ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ബീഫിൻ്റെ ഗ്രേവിയും ഇതും കൂടെ ചേർത്താൽ സാധാരണയായിട്ട് നമ്മൾ ഈ ഈന്തുംപിടി ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വയന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇനി ഇല്ലേക്ക് എരിവിനാവശ്യമായിട്ടുള്ളൊരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതുമാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളി വേണം. തക്കാളി ഒരു 4 വലിയ തക്കാളി അരിഞ്ഞതാണിത്. അതും കൂടെ ഇതിനെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ തക്കാളി ഒന്ന് വഴന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളാണ് ഞാൻ പറയുന്നത്. മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ ഗരം മസാലപ്പൊടി വേണം, അതുപോലെ പെരിഞ്ചീരകപ്പൊടി വേണം. ഇതിൻ്റെയൊക്കെ അളവ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികൾ ഞാനിപ്പോൾ കാണിച്ച ഓരോ പൊടികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായതുകൊണ്ടാണ് അളവൊന്നും പറയാത്തത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറ്റിയെടുക്കണം. ഇത് ബീഫാണ്. ഇവിടെ 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തത്. ഈന്തും 1 കിലോ ആണ് എടുത്തത്. ഈ ബീഫും കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതും ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇതിനാവശ്യത്തിന് വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 1 ഗ്ലാസ് വെള്ളം മതി. ഇനി ഇത് തിള വന്നു കഴിഞ്ഞാൽ കുക്കർ മൂടിയിട്ട് ഇതൊന്ന് 20 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ 20 മിനിറ്റ് വേവിച്ചാൽ കറിയോടെ റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 തേങ്ങ ഫുള്ളായിട്ട്, 2 മുറിയാണിത്, 1 തേങ്ങ ഫുൾ അരച്ചതാണിത്. ഇതിൻ്റെ കൂടെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമാണ്, പച്ചത്തേങ്ങ അരച്ചെടുത്തത്. അപ്പോൾ അതും ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, വെന്ത കറിയാണിത്, ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇനി തിളപ്പിച്ചിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് ഈന്തും പൊടിയാണ്. നമ്മൾ നേരത്തെ കാണിച്ച പൊടിച്ചെടുത്ത ഈന്തും പൊടിയാണിത്. 1 കിലോ ഉണ്ട്. അതിലേക്ക് 1 കപ്പ് നമ്മളെ വറുത്ത പത്തിരിപ്പൊടിയാണിത്. ആ പത്തിരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 കപ്പാണ്. അത്ര ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കൂടുതൽ ആയിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ കുറഞ്ഞ അളവിൽ നമുക്ക് ഇത് ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ ഒരു വലിയ ഉരുളി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിള വരുമ്പോൾ നമ്മൾ ഈ ഈന്തുംപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പത്തിരിക്ക് എടുക്കുന്ന പോലെ വെള്ളം കൂടുതൽ എടുക്കേണ്ട, വെള്ളം കുറവ് മതി. ഈന്തുംപൊടി വേഗം വെള്ളം വലിച്ചെടുക്കുന്നതാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ കുറഞ്ഞ വെള്ളം മതി, പെട്ടെന്ന് തന്നെ അത് ലൂസായി പോവും. ഇനി ഇത് തീയ ഓഫാക്കാണ്ട് നല്ലപോലെ നമ്മളെ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറഞ്ഞ ഒരു ചൂടൊന്ന് ലേശം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതൊരു തട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് തണുത്ത് പോകാൻ പാടില്ല. ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴക്കാൻ ഉമ്മ വേറെ ആർക്കും വിട്ടൊന്നും തരില്ല. ഉമ്മനാണ് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ കളറും ഇതാണ്. അപ്പോൾ ഇനി ഇവിടെ പിടി ഉരുട്ടലാണ് നടക്കാൻ പോണത്. അപ്പോൾ ഈ ഇന്ത് നമുക്കിനി ഉരുട്ടിയെടുക്കണമല്ലോ. അപ്പോൾ അതിനിവിടെ ചെറിയവരും വലിയവരും ഒന്നും ഇല്ല, എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ടാണ് ഇത് ഉരുട്ടാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പിടി നമ്മൾ ഈന്തുംപിടിയൊക്കെ ഉണ്ടാക്കിയ നല്ല രസമാണ്. കഴിക്കാൻ ഒരുപാട് ആളും വേണം. അതുപോലെ ഉരുട്ടാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ ഉരുട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം എന്ന് പറയുന്നത്.
അപ്പം ഞാനിത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കുക. ഒരുപാട് ആളുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ എല്ലാവരും മക്കളും എല്ലാം ഉരുട്ടുന്നുണ്ട്. ആയിഷയും അർജു ലച്ചു മിത്തു എല്ലാവരും ഇത് ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മത്സരമാക്കി എടുത്തതാണ്. എല്ലാവരും ഉരുട്ടുന്നുണ്ട്. ഇന്നൂസ് വരെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഈന്തുംപിടി നമുക്ക് വേവിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു ചെമ്പിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാം. തിള വന്നു കഴിഞ്ഞാൽ കുറേശ്ശെ ഈന്ത് പിടി ഇട്ട് കൊടുക്കുക. ഈ പിടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഈ ഈന്തുപിടി കുറച്ച് പൊന്തി വരും. മേലെ പൊങ്ങി വന്നാൽ അടുത്തത് ഇടാനുള്ള ടൈമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെയും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ഒരിക്കലും ഇതിലേക്ക് ഇടാൻ പാടില്ല. അപ്പോൾ അടുത്തതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊങ്ങുന്നവരെ കാത്തുക്കുക. പിന്നെയും കുറച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഈന്തുംപിടി കട്ട കെട്ടിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തെടുക്കുന്നത്. മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി. പിന്നെ ഇത് ഊറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചാ ചെമ്പിലേക്ക് തന്നെ ഇട്ടു. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കറി ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ ബീഫ് കറിയും ഈ ഈന്തുംപിടിയും കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ പണികളൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തുംപിടി ഇവിടെ റെഡി ആയിട്ടിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഇതിന് പകരം വെക്കാൻ വേറൊരു ഐറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാലില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് ഈന്തുംപിടി എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടീൻ്റെ കാര്യത്തിലും എല്ലാത്തിനും നോക്കുകയാണെങ്കിൽ മുന്നേ തന്നെയാണ് ഈന്തുംപിടി എന്ന് പറയുന്നത്. ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് ഈന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് തിന്നലിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ആച്ചിയാണ്, ചെമ്മി. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായയാണ്. അപ്പോൾ ഈ ഈന്തുംപിടി തിന്നാന്ന് പറഞ്ഞാൽ നമ്മളതിൽ പറഞ്ഞ പോലെ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണൂല സാറേ എന്ന് പറഞ്ഞ അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്. പൈമേ സാധനം കണ്ട് സൂപ്പറാണ് അല്ലേ ചെമ്മിയെ. അപ്പം ബാസി എൻ്റെ മോൻ ഇത് കഴിക്കൂല, അതുകൊണ്ട് ഓൻ ചോറാണ് കഴിക്കുന്നത്. ബാക്കി എല്ലാവരും ഈന്തുംപിടി കഴിക്കുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ക്യാമറ ആയതുകൊണ്ട് ഒന്ന് ഒരു ഡീസൻ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഡീസൻ്റൊക്കെ പോവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ ഇനി അടുത്ത വെറൈറ്റി ഡിഷായിട്ട് കാണാം. അസ്സലാം.